നമസ്കാരം. അത്ഭുതകരമായ ഫലസിദ്ധിയുള്ള ഒരു വൈഷ്ണവ മന്ത്രത്തെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും ശക്തമായി കരുതപ്പെടുന്ന ഒരു മന്ത്രമാണ് രാജഗോപാല മന്ത്രം. ഏറ്റവും നല്ല സമ്പൽ സമൃദ്ധി നൽകുന്ന ഒരു മന്ത്രമാണിത്. രാജഗോപാല മന്ത്രം കൊണ്ട് ഏതൊരു ബാഹ്യശക്തിയെയും നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ കഴിയും. ബാഹ്യശക്തി എന്ന് വെച്ചാൽ നല്ല ബാഹ്യശക്തി, നല്ല ജോലി ലഭിക്കുക, നല്ല വിദ്യാഭ്യാസം ലഭിക്കുക, നല്ല ജീവിത നിലവാരമുണ്ടാവുക, ഇതൊക്കെയാണ് ബാഹ്യശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ളതായ ബാഹ്യശക്തികൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും നല്ല ഗുണം. ഇത് ജപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കാവശ്യമായ എല്ലാ പോസിറ്റിവിറ്റികളും നിങ്ങളിലേക്ക് വന്നു ചേരും. അങ്ങനെ ഈ മന്ത്രജപത്തിലൂടെ നിങ്ങളുടെ പല ആവശ്യങ്ങളും സാധിക്കപ്പെടും. ഈ മന്ത്രം നിത്യവും ജപിച്ചാൽ ജീവിതത്തിൽ സർവ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എല്ലാം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് രാജഗോപാല മന്ത്രം. ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കണമെങ്കിൽ ഒരു ജോലി കൂടിയേ തീരൂ. ചില അവസരങ്ങളിൽ നമുക്ക് അർഹമായ വിദ്യാഭ്യാസവും കഴിവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ജോലി ലഭിച്ചെന്ന് വരില്ല. മറ്റു ചിലരാകട്ടെ, ഒരു ജോലി ഉണ്ടെങ്കിലും ജോലിയിൽ സ്ഥാനക്കയറ്റമോ ജോലിയിൽ തടസ്സങ്ങളോ ഒക്കെ നേരിടേണ്ടതായി വരും. ജോലിയിൽ ഒരു പുരോഗതിയും ലഭിക്കാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായി രാജഗോപാല മന്ത്രം ജപിക്കുക. നിങ്ങൾ സ്ഥിരമായി രാജഗോപാല മന്ത്രം ജപിച്ചു തുടങ്ങുക. തൊഴിൽ രംഗത്ത് മാത്രമല്ല, സർവ ഐശ്വര്യം, ധനസമൃദ്ധി, വ്യാഴദോഷ പരിഹാരം എന്നിവയ്ക്കൊക്കെ അത്യുത്തമമാണ് രാജഗോപാല മന്ത്രം. ദിവസവും ഈ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് എല്ലാവിധ ഉയർച്ചയും നൽകും. അതുപോലെ എല്ലാ തരത്തിലുമുള്ളതായ ശത്രുദോഷങ്ങൾക്കും ശാപദോഷങ്ങൾക്കും പരിഹാരമാണ് ഈ ശ്രീകൃഷ്ണ മന്ത്രം. ഈ മന്ത്രം പതിവായി ജപിച്ചാൽ ഭയപ്പാടുകളും ദുരിതങ്ങളും അലച്ചിലുകളുമെല്ലാം മാറിക്കിട്ടും. വിദ്യാസംബന്ധമായ അഭിവൃദ്ധി ഉണ്ടാകാനും ഇത് പ്രയോജനപ്പെടും. ഔദ്യോഗികമായി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ നീങ്ങുന്നതിന് ഇത് നല്ലതാണ്. ഇനി ഈ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പറയാം. രാജഗോപാല മന്ത്രം ജപിക്കുമ്പോൾ ജപമാല ഉപയോഗിച്ച് 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അത്രയും കൂടുതൽ ജപിക്കാൻ കഴിയാത്തവരാണെങ്കിൽ 36 പ്രാവശ്യമോ 28 പ്രാവശ്യമോ 21 പ്രാവശ്യമോ ജപിച്ചാൽ മതി. ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് നെയ്വിളക്ക് കൊളുത്തി ജപിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. രാജഗോപാല മന്ത്രം ഇപ്രകാരമാണ്. കൃഷ്ണ മഹായോഗി ഭക്താനാം അഭയംകര ഗോവിന്ദം പരമാനന്ദ സർവമേ വശമാനയ. കൃഷ്ണ മഹായോഗി ഭക്താനാം അഭയംകര ഗോവിന്ദം പരമാനന്ദ സർവമേ വശമാനയ. കൃഷ്ണ മഹായോഗി ഭക്താനാം അഭയംകര ഗോവിന്ദം പരമാനന്ദ സർവമേ വശമാനയ. നന്ദി. നമസ്കാരം.